ഡയബറ്റീസ് വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നതാണ് ഷുഗർ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഷുഗറും കേൾവിക്കുറവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ടു ASLP മോമി, ദിസ് ഇസ് ഫാത്തിമത്ത് സുനൈന, ഐ ആം എൻ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ബിഫോർ ഐ ഗോ ടു ദ വീഡിയോ, നമ്മുടെ ഓൺലൈൻ റീഹാബിലിറ്റേഷൻ പ്ലാറ്റ്ഫോമിൽ സ്പീച്ച് തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, പാരന്റൽ ഗൈഡൻസ് പ്രോഗ്രാം, അതുപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും, ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഡയബറ്റീസ് മെലിറ്റസ് കോമൺ ആയി നമ്മൾ പറയും ഷുഗർ എന്ന് അല്ലേ. ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് വണ്ണും ഉണ്ട്, ടൈപ്പ് ടൂ ഉണ്ട്. ടൈപ്പ് വണ്ണ് വളരെ റെയർ ആണ്, അതായത് 5-10% ഓഫ് ആൾക്കാരിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ ടൈപ്പ് വൺ ഡയബറ്റീസിന് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, അതായത് 80-90% ഓഫ് ആൾക്കാരിലും ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് കണ്ടുവരുന്നത്. ഇവിടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവുകയാണ് ചെയ്യുന്നത് ഈ ടൈപ്പ് ടു ഡയബറ്റീസിൽ. അതായത് നമ്മൾ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവലിന് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള വ്യക്തിക്ക് അതില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി സാധ്യതയാണ് കേൾവിക്കുറവ് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണ്, പക്ഷേ ഒരു ഡയബറ്റിക് എന്ന് പറയാൻ മാത്രം കൂടുതലല്ല, അത്തരം ആൾക്കാരിൽ വരെ 30% സാധ്യത കൂടുതലാണ് കേൾവിക്കുറവ് വരാൻ അതില്ലാത്ത ആളിനേക്കാളും. അപ്പം അത്രയും ഒരു ഡയബറ്റീസും കേൾവിക്കുറവും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ എങ്ങനെയാണ് കൃത്യമായി ഈ ഡയബറ്റീസ് കാരണം കേൾവിക്കുറവ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല. ഷുഗർ ലെവൽ കൂടുന്നത് കാരണം നമ്മുടെ ഉൾച്ചെവിയിലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരികയും അത് കാരണമാണ് കേൾവിക്കുറവ് വരുന്നതെന്ന് ഒരു ഭാഗം പറയുന്നുണ്ട്. ഇനി ഹൈ ബ്ലഡ് ഷുഗർ ലെവല് ഒരുപാട് കാലമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ചെവിയുടെ ഉൾച്ചെവിയിലെ ഞരമ്പിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുവഴി കേൾവിക്കുറവ് ഡെവലപ്പ് ആകുന്നു. അതേപോലെ തന്നെ ഇത്തരം ആൾക്കാരുടെ സഡൻ ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ലോ ബ്ലഡ് ഷുഗർ ലെവലുള്ള ആൾക്കാരിലാണെങ്കിലും ഒരുപാട് കാലം അങ്ങനെ ലോ ബ്ലഡ് ഷുഗർ ലെവലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, അവരതാണെങ്കിലും ഈ സിഗ്നൽസ് ചെവിയിൽ നിന്നും ബ്രെയിനിലേക്ക് എത്തുന്നതിനെയൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലെ കണ്ണിനെയും കിഡ്നിയെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേൾവിയും എഫക്റ്റ് ചെയ്യുന്നത്. സോ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലോ മറ്റോ ഉണ്ടെങ്കിൽ പീരിയോഡിക്കലി കേൾവി ടെസ്റ്റ് ചെയ്യുക. 6 മാസം കൂടുമ്പോൾ കേൾവി ടെസ്റ്റ് ചെയ്ത് കേൾവി കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യണം, ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഷുഗറും ഹിയറിംഗ് ലോസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ആക്കി രേഖപ്പെടുത്തുക. ഓൺലൈൻ റീഹാബിലിറ്റേഷൻ സർവീസിനെ പറ്റി അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.